கி நிஜமா உயிர் வந்த மாதிரி இருக்கு லேப்பா இத மட்டும் கொடுக்க வேணப்பா என்ன சமானா உள்ள எல்லாம் ரெடி ஆச்சா ஆ ரெடி ஆச்சுங்கய்யா ஆ கொழுந்து தூங்குறாளா ஆமா தூங்கிட்டு இருக்காரு ஆ சீக்கிரம் கொடுங்க போயிட்டு நிறைய வேலை இருக்கு வந்துட்டேங்கய்யா ஆ சரி
സച്ചിൻ ടെണ്ടുൽക്കർ നമുക്ക് കളിക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓ അത്രയ്ക്ക് ജാടാണെങ്കിൽ നമുക്ക് പോവാം. വാ ഇതാര സന്ദീപ്? ഈ പെൺകുട്ടി ആ എനിക്കറിയില്ല. പത്തഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങളെ ചോന്നോണ്ട് വന്നതിന് 500 രൂപയോ? കൊടുങ്ങയ്യ 100 രൂപയുടെ കൊടുങ്ങയ്യ. ഇതെല്ലാം ഇങ്ങ പോട്ടിട്ട് പോണ, ആരെടുത്തിട്ട് പോണ? 20 രൂപയാണ് കൊടുങ്ങ കൊടുങ്ങ. അത് പോതുയ്യ പോയ. ഇതുവഴി വരാൻ തോന്നിയ എത്ര നന്നായി എന്റെ അമ്മേ. ശരിയാ, ഇനി ഈ വഴി നമുക്കൊരു ശീലമാക്കണം. വിളയാടുന്നത് പോലും വാങ്ങടാ, വാങ്ങ സാപ്പിട പോലെ. പ്ലാസ്റ്റിക്.
പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് കേൾക്കാ. ഇവിടെ ഒന്നുമില്ല, പോയിക്കോ. അമ്മ പഴശ്ശേതാവത് കൊടുക്കരുത് കേൾക്കാ. പോയില്ലേ നാശം, പോയിക്കോ പോയിക്കോ, ഇവിടെ ഒന്നുമില്ല. രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിക്കോളും. किसी और की मेरी जिंदगी, किसी और की मेरे नाम का कोई और है. मेरी जिंदगी किसी और की मेरे नाम का कोई और है. मेरा वक्स है. എന്താടോ തനിക്കൊന്നും വരയ്ക്കാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തെ? ഞാൻ വന്നപ്പോ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങിയതാ. എന്തുപറ്റി? എന്താടോ തനിക്കിതൊരു മൂഡ് ഓഫ്? ഇതെങ്ങനെ വെച്ചാ ഞാൻ അമ്മയെ കാണിക്ക? സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാടാ. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് കേൾക്ക. പഴയ കുപ്പി പാട്ട പേപ്പർ പഴയ സാമാൻ കൊടുക്കരുത് കേൾക്ക. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് കേൾക്ക. പഴയ കുപ്പി പാട്ട പേപ്പർ പഴയ സാമാൻ കൊടുക്കരുത് കേൾക്ക. മോളെ പഴയ തൊട്ടിയും പാട്ടിയും ഒക്കെ ഉണ്ട്, ഇങ്ങോട്ട് വാ. കുപ്പി പാട്ട് അകത്തുണ്ട്, പോയി എടുത്തോ. चाहता
ഞാൻ ചീത്ത പറയുമ്പോ വേണുവിന് വലിയ വിഷമായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ, നാച്ചുവിന് 48 ഉണ്ട്. അല്ലാണ്ടെങ്കിൽ പഴയ പോലെ 40 or 41 ഒക്കെ വാങ്ങിച്ചു വന്നേനെ. വഴക്ക് പറയുന്നിടത്ത് ലാളിച്ചിട്ട് കാര്യമില്ല, കുട്ടികൾ കൂടുതൽ വഷളാവേ ഉള്ളൂ. അത് കറക്റ്റാ, കറക്റ്റാ. Keep it up. Thanks. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കുക. Yes. ഓ, രക്ഷപ്പെട്ടു. ഇനി അച്ഛനൊന്ന് സൈൻ ചെയ്തെന്നാ മതി. ഇത് വല്ല പബ്ലിക് എക്സാമിനേഷൻ മറ്റേ ആയിരുന്നെങ്കിലേ ഞാൻ മിനിമം 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. സന്ദീപ് ഇതിപ്പോ നമ്മൾ അമ്മയെ പറ്റിച്ചതാ, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് 48 തന്നെ വാങ്ങിക്കണം. സോറി അച്ഛാ, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 48 തന്നെ വാങ്ങും. സാരില്ലടാ, നീ പോയി റിലാക്സ് ചെയ്യ്, പോയി കളിച്ചോ. ഹാരി പോട്ടറിന്റെ ഫ്രണ്ട് റോഡ് മുറ്റത്തൊന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് എന്തായിരുന്നു ബഹളം? ചെന്ന് നോക്കിയ ഞാൻ വെറും വിഡ്ഢി. അതെങ്ങനാ, ഇവിടെ ഒരാളുണ്ടല്ലോ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചു കൊടുക്കാൻ. ദാ അച്ഛനും മോനും ചായ. അപ്പോ അമ്മ നിന്നെ പറ്റി പറയുന്നത് പലതും ശരിയാണല്ലേ ചന്തു? എന്തിനാ ചന്തു വെറുതെ അച്ഛനെ ഇങ്ങനെ ചീത്തയപ്പിക്കുന്നെ? ചതിയൻ ചന്തു. ആളുണ്ടാവും. കൊറച്ച് ദിവസം ആരെയും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാന്ന് ഞാൻ. വേണമില്ല ഇവിടെ. ചെല്ല് ചെല്ല്, രാവിലെ മുതൽ കോമ്രേഡ് പുസ്തകം തിന്നോണ്ട് ഇരിപ്പുണ്ട്. തന്നെ മീറ്റിംഗിന് കാണാതായപ്പോ ഇങ്ങിറങ്ങിയതാ. എന്തൊക്കെയാ ഡിസിഷൻസ്? ഇത്തവണത്തെ റെസിഡൻസ് അസോസിയേഷൻ ആനിവേഴ്സറിക്ക് സെലിബ്രേഷൻസ് ഒന്നുമില്ല, പകരം ഫാമിലി ടൂറാ. ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്ക്. എന്റെ സജഷൻ മറ്റൊന്നാ, മറയൂര് പോലുള്ള ഏതെങ്കിലും കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു നമ്മൾ. കുട്ടികൾക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഏയ്, അവർക്കുമല്ലോ വാട്ടർ തീം പാർക്ക് ആവാൻ ഇഷ്ടാവുക. മണ്ണിൽ ചവിട്ടാതെയാ ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളരുന്നത്. വേണുവിന്റെ സജഷനിൽ കാര്യമുണ്ട്. മാത്രമല്ല, വാട്ടർ തീം പാർക്കും എന്റർടൈൻമെന്റ് സ്പോട്ടും മാത്രമാണ് ശരിയെന്നൊരു ചിന്ത നമ്മളായിട്ട് കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്യരുത്. എന്റെ വേണു പിള്ളേരെ പിള്ളേരായിട്ട് വളരാൻ വിട്. അതിനിടയിൽ അവർ ഐഡിയോളജി. ആ പിന്നെ ഞങ്ങളുടെ യൂണിയൻകാര് പിരിവിന് വന്നപ്പോ ലക്ഷ്മി ഒന്നും കൊടുത്തില്ല എന്ന് കേട്ടു. എന്റെ ദാസേട്ടാ, ഇപ്പൊ അരിക്കും പച്ചക്കറിക്കും ഒന്നും വേണ്ട, സർവ്വ സാധനങ്ങൾക്കും തീ വിലയാ. ഇപ്പൊ ഭരണപക്ഷത്തായത് കൊണ്ട് ദാസിനൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഞങ്ങള് വീട്ടമ്മമാർ അത് അറിയുന്നുണ്ടേ. അതിനിടെ എങ്ങനെയാ പിരിവ് തരുക? ചീത്ത വിളിക്കാത്തത് ദാസേടൻ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അങ്ങനെയെങ്കിലും അവൾക്കൊരു ഇത്തിരി സാമൂഹ്യ ബോധം ഉണ്ടാവട്ടെ. പിന്നെ സാമൂഹ്യ ബോധമുള്ള കൊറേ ആളുകള്. ആ ദേ, ചായ വേണോ അതോ കാപ്പി വേണോ? എല്ലാവർക്കും ഇന്ന് കാപ്പി ആയിക്കോട്ടെ. അല്ലേ ദാസേടാ, ദാസീറിന് മധുരം വേണ്ടാന്നറിയാം,
പക്ഷെ ഞാൻ നേരിട്ട് മതി ഇട്ടാ തരുക. ഭരണത്തിൽ കയറിയ പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് അത്രയ്ക്ക് ശത്രുതയുണ്ടേ. ചില കാര്യങ്ങൾക്ക് മറുപടി ഇല്ലേ. ഞാൻ കണ്ണല്ലവ, കൊഞ്ച കൂടി സാപ്പിട്. പോതമ്മാ, ഒരു വായ കൂടി വേണമ്മാ. ഒരു വായ മട്ടും പോതും. അഴാതമ്മ, അഴാതെ, ഉനക്കൊന്നും ആവലേ. മാത്രല്ല ഡ്രസ്സും ബ്രഷും പേസ്റ്റ് ഒക്കെ എടുത്ത് ബാഗിൽ വെക്ക്. ഞാൻ എന്താ റെഡി ആക്കൊണ്ടിരിക്കാമേ. കഴിഞ്ഞ തവണ ടൂറിന് പോയപ്പോ മോൻ ഇതൊക്കെ മറന്നതാ. ചന്തു, അമ്മ അങ്ങനൊക്കെ പറയും. ഇനി നീ എന്തെങ്കിലും മറന്നാ തന്നെ സാരല്ല, അത് അച്ഛൻ അവിടുന്ന് വാങ്ങി തന്നോളട്ടോ. ഓക്കേ. അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും വേണി ഉടനെ എതിരെ പറഞ്ഞോളാം കേട്ടോ. നമ്മുടെ മോൻ ഡിസിപ്ലിന് അനുസരണം ഇല്ലാതെ വളരെ നേരം ഒന്നും വേണ്ട. എന്നാലും നിന്റെ അത്ര അനുസരണക്കേടൊന്നും അവനില്ല. ആരാ സന്ദീപ്? വരുന്നു. എന്താ എന്താ എന്തൂറ്റി? അച്ഛാ, കള്ളൻ ജനാലി കൂടെ കൈയിട്ടു. കള്ളനോ? എവിടെ? ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. ഉണ്ടച്ചാ, ഞാൻ കണ്ടു. ഇവിടെ ആരടാ ഉള്ളേ? അമ്മയെ ഞാൻ കണ്ടു. എപ്പോട്ടെ? ഒക്കെ അവന്റെ തോന്നല. ഇനിയും കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. അച്ഛനെ പോലെ അവനും ഫാന്റസി ഉള്ളി ജീവിക്കട്ടെ. അല്ല അമ്മേ, ഞാൻ കണ്ടതാ. കണ്ടു. ദേ, നിങ്ങൾ വരുന്നുണ്ടോ? വല്ലപ്പോഴും ഒരു ടൂർ പോവാൻ പറ്റുന്നേ. ഇനി അച്ഛനും മോനും ലേറ്റായ ഞാൻ ഒറ്റയ്ക്ക് പോകട്ടോ. നീ ഇതൊരു ശീലാക്കിയിരിക്കാണല്ലോ ചന്തു. വെറുതെ അമ്മയെ കൊണ്ട് അച്ഛനെ ചീത്ത കേൾപ്പിക്കല്. അല്ല അച്ഛാ. നീ വേഗം റെഡി ആവും നോക്ക്. അവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. വാ വാ. Thank you.
കണ്ടിപ്പാ തിരുമ്പി വന്നിടുവ. ആരാതേക്ക അക്ക അന്നേക്കിരുന്ന ഇപ്പഴാ നമ്മളെല്ലാം കവലപ്പെട്ടു. ആനാ അവ എന്നെ സീഞ്ച കൗണ്ടറ് തൊട്ടത്തില് കിളിക്കൂടെ വേടിക്ക പാത്തക്കെട്ടിരുന്ന എന്തേമേ കാണും. ആനാ നീ ഭയപ്പെട വേണ്ട മാമ അവ എപ്പോമേ പിടിത്ത വഴിയിലെ പാക്കറ കാക്ക കുരുവി പൂനെ എല്ലാത്തുകിട്ടേം പേശിക്കിട്ടേ ഇരുപ്പ. இவ்வளவு நேரம் ஆச்சுல்ல ரொம்ப கவலையா இருக்கு மாமா. என்ன இருந்தாலும் செல்வம் வரட்டும், ஒருவேளை அவன் கூட இருப்பா. அழாதம்மா அழாத. இங்க எல்லா வீட்லயும் போய் கேட்டு பார்த்தோம், ஒரு தகவலும் தெரியவில்லை. இப்ப என்ன செய்யறது எனக்கு தெரியாது. എടോ ഇവിടത്തുകാരുടെ കാര്യം തന്നെ നോക്കാൻ ഇവിടെ നേരമില്ല, അതിന്റെ ഇടയിൽ അക്കണ്ട പാണ്ഡികളുടെ മരണം. ഏയ് പെങ്കൊച്ചിന് എത്ര വയസ്സായി? 8 വയസ്സായി. 8 വയസ്സ് എങ്ങനെയാ കാണാൻ? നല്ല ശരീരപുഷ്ടിയൊക്കെ ഉണ്ടോ? ഇതേ കേരളമാ, ഗോഡ്സ് ഓൺ കൺട്രി. വല്ലവരും പിടിച്ചോണ്ട് പോയോന്ന് അറിയാനാ പെണ്ണെ. അവ ഞങ്ങൾക്ക് രാസാത്തി മാതിരി. ശരീരപുഷ്ടി ഇല്ലെങ്കിലേ വല്ലയിടത്തും കയറി മോഷ്ടിച്ചിട്ടുണ്ടാവും, അപ്പൊ ആളുകൾ പിടിച്ചു കിട്ടും. അല്ലാതെ പിന്നെ ഇതേപടെ പോവാനാ? അയ്യാ സുമംഗള രൊമ്പ ചിന്ന പൊണ്ണുതാ. ആമാങ്കയ്യാ ഇത് വലിയ ശല്യമായല്ലേ സാർ. സാർ ഹലോ. ആ സാർ ഇല്ല സാർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു, അപ്പോഴാ കുറെ പാണ്ഡികൾ മാറണം. ഇല്ല സാർ ഇപ്പൊ 10:30, മാക്സിമം ഒരു 30 മിനിറ്റ്സ്, അപ്പോഴേക്കും ഞാനങ്ങ് എത്തു സാർ. സാർ നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതിക്കൂടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചെല്ല സാർ. എന്താ സാർ ഇത്? ഞാൻ മിനിസ്റ്ററെ സേഫായി ആ വീട്ടിലെത്തിച്ച് സേഫായി തിരിച്ചു കൊണ്ടുവന്നോളാം. എന്നാലും നമ്മൾ പോലീസുകാർ ചെയ്യേണ്ടി വരുന്ന ഓരോരോ ജോലികളെ. ഓക്കെ സാർ ശരി. നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ഞാൻ അന്വേഷിക്കാം. ചെല്ല്. എപ്പടിയാവത് ഏൻ കണ്ണെ തേടി പിടിച്ചു കൊടുക്കയ്യ, അപ്പമില്ലാതെ കൊഴുന്നവേ. ഇങ്ങ തകപ്പനടത്തിലിരുന്ന് ഏൻ കണ്ണെ മീട്ടി കൊടുങ്കയ്യ. ശരി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ആരോട് വെച്ചിട്ടാ നീക്ക?
ബാക്കിയുള്ള കൊട്ടാരം കൂടാരം ഒക്കെ കെട്ടിപ്പിടുത്തു വെയിലത്തിൽ കഷ്ടപ്പെട്ട് പാർക്കലും പുറക്കലും ഒക്കെ സർക്കാരിന്റെ സ്ഥലത്ത് മതി. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇവിടെ കുറ്റിയടിച്ചിട്ട് വന്ന പിന്നെ ഈ നാട്ടിൽ ആകെ മോഷണം. അയ്യാ എങ്ക കൂട്ടത്തിൽ ഒരു പെൺകുളതെ കാണില്ല, അവളെ തേടിട്ട് ഇരിക്കും. രണ്ടു നാളുകൊള്ള കടിച്ചിട്ടുണ്ട്. സിക്സർ പോയി ബോൾ എടുത്തിട്ട് വേണം ചേർക്കാളെ. പൊട്ടൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണോ എന്റെ ഭാവം? നിന്നോട് പൊക്കി അടിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. നിന്നെ കാണുമ്പോ എനിക്ക് ശോഭ എത്രന്നാ തോന്നുക, പിന്നെ പറത്തി അടിക്കരുത്. എന്തായാലും സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പൊ പന്ത് അപ്പ ഇവിടെ ഒന്നുമില്ല. എന്താ ദീപേ അവിടെ ഒരു ശബ്ദം? പോലീസുകാരിട്ടേ ചൊല്ലി പാത്ത എല്ലാം നമ്മ തലവിധി. അന്ത റൗഡി പശന് എപ്പ തിരുമ്പി വരും ആങ്കണ് തെരിയില്ല. അതക്ക് മുന്നാടി നാം ഇങ്ങിരുന്ന് പോയിത്താനാകണം. ഇപ്പിടി പിടിവാദം പിടിച്ച എന്നെ ചെയ്യരുത് മല്ലിയ. ഞാൻ കൊടുന്തി ഇല്ലാമ എനക്ക് എപ്പടി മമ്മ വര മുടിയോ? ഞാൻ വരമാട്ടെ, ഹിന്ദി എടുത്ത് വിട്ട് ഞാൻ ഇങ്ങേയും വരമാട്ടെ. തനിയാ നീ ഇങ്ങ എന്നെ ചെയ്വ, ഉന്നെ വിട്ട് നാങ്ക എപ്പടി പോക മുടിയും? പക്കത്തിൽ എങ്കയാവതൊരിടത്തിൽ നമുക്ക് തങ്ങളാം, അപ്പടി അവളെയും കണ്ടുപിടിക്കണം. ഇപ്പൊ നീ എങ്ക കൂടെ വാമല്ല. എന്താ പോതെന്ന് പറഞ്ഞാ മതി. ഓ കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്ന് വിട്ടത്? അമ്മ എനക്ക് അമ്മാവെ പാക്കണം, എനക്ക് 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 അമ്മാവെ പാക്കണം, എനക്ക് എനക്ക് അമ്മാവെ പാക്കണം. അമ്മ 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 അയ്യാ നാങ്കരുന്ന ഇടത്തിൽ എന്ത് ഞങ്ങൾ അടിച്ചു തുരത്തിട്ടങ്കയ്യാ, ഇനിമേ അങ്ക ഇരിക്കവേ മുടിയാതെങ്കയ്യാ. എങ്ങൾക്ക് എന്ത വിധമാന പുക്കാറുമില്ല. ഇതോ ഇപ്പവേ നാങ്ക ഇന്ത ഇടം വിട്ട് പോകാവലാർക്കോ? അയ്യാ നിങ്ങ നല്ല മനസ്സ് പണി ഇവളുടെ കുളന്തയെ തേടി കണ്ടുപിടിക്കണം. ഇല്ലാട്ടാ ഇല്ലാട്ടാ ഇവരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നാങ്ക കൂടെ കൂടെ ഇങ്ങ വന്ന് വിചാരിച്ചോ അയ്യാ, നീങ്ക മറ്റും മനസ്സ് വെച്ചാ പരാതി എഴുതി കൊടുത്തിട്ടില്ലേ? ആമയ്യ അന്വേഷണം അതിന്റെ വഴിക്ക് നടന്നോളും.
എനിക്ക് ഈ കണ്ണമ്മാവെ എപ്പടി അവത് തേടിക്കൊടുക്കയ്യ. എനിക്ക് ഇന്ന് ഉലകത്തിലെ വേറെ ആരുമേ ഇല്ലെങ്ക ഉങ്ങളെ കുമ്പിട്ട് കേക്കറേയ്യ. அதுக்கு என்னதான் பண்ணணும்னு மட்டும் சொல்லுங்கய்யா, சொல்லுங்கய்யா, சொல்லுங்கய்யா. சே விடு, நான் அன்வேஷிக்கான்னு பண்ணில்லே. வலிக்கது வலிக்கது. குட்டியோட வீடு எப்படி? வீடு வீடு தெரியாது தெரியாது தெரியாது. നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ആൾമരൊക്കെ ആയിട്ടുള്ളത്. അവിടെ കുറെ കാക്കാലന്മാരുണ്ട്. ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ പെട്ടതാവാം. പാവം, നമുക്ക് ഇവിടെ അവിടെ കൊണ്ടാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പോലീസുകാരങ്ക തേടി പിടിക്കലാന്ന് സൊല്ലതെല്ലാം ചുമ്മാ, എല്ലാം ചുമ്മാ. അവങ്ക ഒന്നും ചെയ്യ മാട്ടാങ്ക. നീ കവലപ്പെടാതെ, നമ്മ രൊമ്പ തള്ളി എങ്കിയും പോക വേണമേ. ഇങ്ക എങ്കാവത് പക്കത്തില് തന്നെ തങ്ക പോറോ. നീ വാ അമ്മ. എല്ലാരും കാത്തിക്കിട്ടിരിക്കറാങ്കോ. എവളവ് കഷ്ടപ്പെട്ട് വണ്ടി വരവളിച്ച് ഇതും പോയിട്ടാ.
വരാം. പൊക്കോ പൊക്കോ, പുറത്തേക്ക് ഇറങ്ങരുത്, അമ്മ കണ്ട ബിഗ് പ്രോബ്ലം. Labor intensive technology to be used in the water and land management together with at the cost of the people by those who are hand in gloves, the rulers. Sandeep, come here. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? സന്ധ്യ ഏത് അറിഞ്ഞില്ലേ? വന്നു വന്ന് ഒരു വസ്തു അനുസരിക്കണ്ടായി. എപ്പ പോയത് നീ ഇവിടെ? അമ്മ ജോസുമോ കേട്ടില്ലേ, എവിടെ പോയണില്ലേ നിനക്ക്? പറഞ്ഞിട്ട് പോരുതോ. ലക്ഷ്മി, ഞാൻ സംസാരിച്ചോളാം അവനോട്. അല്ലെങ്കിൽ വേണ്ട, അമ്മ പോട്ടെ. മോൻ ചെന്ന് കൈയും കാലും മുഖം കഴുകിയാലും കഴിക്കാൻ നോക്ക്. ചെല്. ഈയിടെയായി കൊറേ കൂടുന്നുണ്ട് അവന്. അതെങ്ങനെയാ, ഷാർപ്പായി ഒന്ന് നോക്കാൻ പോലും ഇവിടെ ഒരാൾക്ക് പറ്റില്ലല്ലോ. ഏത് നേരം ഒരു ന്യൂസ്! ഞാൻ ഈ ടി വി തല്ലിപ്പൊടിച്ച് കളയും ഒരു ദിവസം, കേട്ടോ. നീ പണക്ക ലക്ഷ്മി, ചോറ് വിളമ്പടോ, വിശക്കുന്നു. ഞങ്ങളിന്ന് ഗാർഡനിലിരുന്ന് അവള് കഴിക്കുന്നേ. വേണമെങ്കിൽ നീയും കുടിക്കോ. അച്ഛനും മോനും ചിലപ്പോ തെങ്ങിന്റെ മണ്ടിയിലിരുന്ന് കഴിച്ചെന്ന് വരും. നിങ്ങളെ പോലെ എനിക്കില്ലല്ലോ വട്ട്. ഞങ്ങളിന്ന് കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ടെറസില്. നക്ഷത്രങ്ങളെയൊക്കെ കണ്ട്, മേഘങ്ങളെയൊക്കെ കണ്ട്. ശരിക്കും ശരിക്കും മുറ്റത്ത് നിന്ന് കിടക്കുന്നതിന് വലിയ നല്ലല്ലോ ടെറസ്. എന്നാ പിന്നെ കാശ് ചെലവാക്കി ഈ വീട് പണിതരേണ്ട വല്ല കാര്യമുണ്ടോ? ആളുകൾ കാണണ്ടേ വട്ട്. കടപ്പുറത്തിരുന്നും പൂന്തോട്ടത്തിലിരുന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെയും ടെറസിലും മുറ്റത്തും മാവിൻ ചോട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുന്നതിന്റെ സുഖം അത് അനുഭവിച്ചാലേ അറിയൂ എന്റെ ലക്ഷ്മി. നാട്ടിൽ ചെന്നാൽ ഇപ്പോഴും ടോയ്ലറ്റിലേക്കാണ് എനിക്ക് ഇഷ്ടം വെളിമറമ്പ. ചന്തു, ഈ കറി ഞാൻ ഉണ്ടാക്കിയതാ, ടേസ്റ്റ് നോക്ക്. ഞാൻ അത്ര റിസ്ക് എടുക്കണോ? ഞാനേ അടുക്കളയിൽ പോയിട്ട് ഒരു സാലഡ് കൊണ്ടുവരാം, കൂട്ടത്തിൽ നിന്റെ അമ്മയും കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, നീ കഴിക്കട്ടോ.
ഇതാണോ പ്രശ്നം അല്ലേ? എനിക്ക് അച്ഛനമ്മയുടെ കണ്ണുവെട്ടിച്ചിട്ട് വേണ്ടേ വരാൻ. ഇരിക്ക്, എനിക്കിത് വേണ്ട, എനിക്കൊന്നുമേ വേണ്ട. എനിക്ക് അമ്മാവെ പാക്കണം, എനിക്ക് അമ്മാവെ പാക്കണം, എനിക്ക് അമ്മാവെ പാക്കണം. അമ്മ ലക്ഷ്മി, ലക്ഷ്മി എന്താ വേണു? ആരോ കരയുന്നുണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സോമാലിയിലെ പട്ടിണി പാവങ്ങളെ, അല്ലെങ്കിൽ പിന്നെ രൂപന്റെ അടിസ്ഥാന വർഗം. അല്ല ലക്ഷ്മി, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാ, ആരോ കരയുന്നുണ്ട്. സീരിയസ് ആയിട്ട് പാതിരാത്രിക്ക് ഓരോ വട്ടുകള്, മനുഷ്യൻ 5 മണിക്ക് വെളുപ്പിന് എഴുന്നേക്കേണ്ടതാ, ഒന്ന് കിടക്കാൻ നോക്കണ്ട വേണു. കേട്ടതാണല്ലോ. നീ എന്തിനാ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? ശാലു, നിന്റെ ഡാഡി മമ്മി ഓഫീസിൽ പോയോ? പോയല്ലോ. എന്താ പേടിക്കണ്ട, വന്നോളൂ. ഇവള് അവിടെ തനിച്ചാക്കി പോരാൻ മനസ്സൊന്നില്ല. എടാ സന്ദീപേ, നിന്റെ അച്ഛനും അമ്മയും ഇന്ന് 5 മണിക്കേ വരുള്ളൂ എന്ന കാര്യം ഉറപ്പല്ലേ? അതൊറപ്പാ. എനിക്ക് വേറൊരു കാര്യം ഉറപ്പാ. എന്തായാലും അവസാനം ഇതൊക്കെ പുലിപാലാവട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്നും ഇപ്പൊ പറയല്ലേ. നാടോടികളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവളെ അവളുടെ അമ്മയെ ഏൽപ്പിക്കണം, പ്ലീസ്. കുറെ നാളായി ഡാഡിയുടെ നല്ല തല്ല് കിട്ടിയിട്ട്. ബെസ്റ്റ്, ഇനിയിപ്പ പുള്ളി ഹാപ്പി ആയിക്കോളും. എടാ, നമുക്ക് നമ്മൾ അമ്മ മിസ് ചെയ്താ എത്ര വിഷമം ഉണ്ടാവും. അതുപോലെ അല്ല കുട്ടിക്കും. അതെന്താ നിങ്ങൾ ആലോചിക്കത്? പക്ഷേ ഈ നാടോടികൾ എന്ന് പറയണത് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന പാട്ടുകളല്ല, അതറിയോ നിനക്ക്? ശരിയാ, അപ്പൊ പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കും? അത് ഞാൻ എങ്ങനെയും നോക്കിക്കോളാം. നിങ്ങളൊക്കെ ഒന്ന് കൂടെ ഉണ്ടായാൽ മാത്രം മതി. നീ ഇങ്ങനെ പലതും ഏൽക്കും. ഇന്നാളെ ആ ചന്ദനാർക്കയുടെ ലഞ്ച് ബോക്സിലെ മൂത്രം ഒഴിക്കാൻ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ ഒഴിച്ചു, നീ മുങ്ങിക്കളഞ്ഞു. അവസാനം ലളിത ടീച്ചർ അടി മുഴുവൻ ഇവന്മാർക്കാ കൊണ്ടത്. ഇതതുപോലെ അല്ല, ഇതിന്റെ എല്ലാ റിസ്കും ഞാൻ ഏറ്റെടുക്കും. എന്റെ അച്ഛനാണ് സത്യം. അവൻ അച്ഛനെ പിടിച്ച് സത്യം വിട്ടതല്ലേ, അപ്പ മോളയാവില്ല എങ്കിയൊക്കെ. സുമംഗള വാ, നിന്നെ ഇവിടെ നിർത്താൻ എല്ലാരും എഗ്രി ചെയ്തു. സന്തോഷായില്ലേ? അമ്മ, അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം, അത് തന്നെ എല്ലാരും ഇപ്പൊ പറഞ്ഞേ. ഡാ, നീ പറഞ്ഞ അവക്കൊന്നും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞെടുക്കാം. മോളൂ, അതെ മോളെ, പുറത്തേക്ക് ഇറങ്ങരുതേ, പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാലേ നമ്മുടെ ലൈഫ് ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാവും. ഇപ്പൊ അവക്ക് എല്ലാം പിടികിട്ടി. സൈക്കിൾ നിർത്ത്, സൈക്കിൾ നിർത്ത്.
ഇവക്ക് നല്ലോണം നീന്താനും അറിയാവോടാ. എന്റെ അമ്മേ, അവളാള് കൊള്ളാടാ. ഇതേമാതിരി ആറ്റിലെ നിറയെ തണ്ണി മീൻകൾ ഇതവിടെ പെരിയ അറയുന്നത്. നാങ്കതില് കുളിച്ചു വിളയാടുവോ? അപ്പാ താൻ എനിക്ക് നീച്ച ചൊല്ലി കൊടുത്തത്. വാളത്തണ്ടി നാളെ കട്ടമരം സെഞ്ച് നാങ്ക ആത്തിലെ വിളയാടുവോ? സന്ദീപണ്ണ, പള്ളിക്കൂടം വിട്ടാച്ചാ നാങ്ക ഉടനെ ആത്തുകരയിൽ വന്നിടുവോ? അപ്പുറം മുഴുവതും ഒരേ ആട്ടം താ. പേപ്പറിലെ കപ്പൽ സെഞ്ച് വിളയാടുവോ? മീൻ പിടിപ്പോ, തണ്ണിയിലെ കുതിപ്പോ, നീന്തി അക്കരയ്ക്ക് പോവോ? ആത്തങ്കരയിൽ എങ്ങൾക്ക് വ്യവസായിരുന്നത്, എങ്ങൾക്ക് മട്ടുമല്ലേ ഗ്രാമത്തിലെ എല്ലാവർക്കും. അപ്പതാ എങ്ക ഗ്രാമത്തിലെ ഒരു ഫാക്ടറി വന്നത്. ആത്തിലിരുന്ന് താൻ ഫാക്ടറിക്ക് തണ്ണിയെടുത്തിട്ടിരുന്നെങ്ക പോക പോക നിറയെ തണ്ണീരിരുന്ന എങ്ക ഗ്രാമത്തിലെയും വരൾച്ച വരെ ആരംഭിച്ചത്. മുതല്ല കിണത്തെ തണ്ണി എല്ലാം വത്തിപ്പോച്ച്. അപ്പുറം കുളം, ഏരി, പോക പോക എങ്കൂര് ആറും വത്തിപ്പോച്ച്. ഇപ്പൊ അന്ത നദിയെ പാത്ത പാളെ വനങ്ങത്താൻ തോന്നും. ആനാ ഇപ്പൊ തണ്ണിയില്ലാതാട്ടിലെ നിറയെ കാഞ്ചു പോയ ചെടികൾ മട്ടും താൻ. ആത്തിലിരുന്ന് ഫാക്ടറിക്ക് തണ്ണിയെടുക്ക കൂടാന്ന് ചൊല്ലി പെരിയ കലവരമേ നടന്നത്. അപ്പോ വന്ന പോലീസുകാരങ്ക് എങ്കിലെ നല്ല ഉദച്ചാങ്ക്. അമ്മേ, സായന്ത്രത്തില് മീറ്റിംഗ് പോട പോരോ. വാസങ്ക പൊണ്ണു കുട്ടികൾ എല്ലാരും വന്നിട്ടോ? ഒരുത്തരെ കൂടെ അങ്ങ് വീട്ടിലും.
என்னடா பண்றீங்க என்றார்கள் ஏறணும் எல்லாரும் அந்த ஏய் ஸ்ட்ரைக் பண்றீங்களா ஸ்ட்ரைக் வேற வெட்டில ஏறுடி ஏறணும் ஏறணும் ஐயா நீங்க ஏறணும் நீங்க ஊர்ல நீங்க ஏறணும் நீங்க வேண்டியது விட்டுற நீல என்ன மாரிங்க நீ வந்தா என்ன பண்றீங்க நீல ஐயா என்ன பிடிங்க பெரிய அரசியல்வாதி வந்திருக்காங்க ஏறணும் அல்ல அது ஒரு கடத்து புரியணும்ல ஏறி வரணும் ஏறணும் தூரல ஏய் தள்ளு தள்ளு ஓடி ஓடி விடுடா எல்லாமே வாய்க்காடு மாறி விட்டது. எங்க கிராமத்துல பச்சை நிறமே காணாம ஆயிடுச்சு. விவசாயம் எல்லாம் கெட்டு போச்சு. எங்க பார்த்தாலும் வறட்சியும் வெட்டி காற்றும். வெறுமனால பசி தாங்காம நாங்கள் துடிச்சு போயிட்டோம். அப்போதுதான் அப்பா பொம்மை செய்து கொடுக்க தொடங்கினாரு. பொம்மையெல்லாம் வித்து கிடைக்கிற காசு அரிசியும் ஜாமான்களும் வாங்கறதுக்கு கூட பத்தாது. என்ன குடிக்கிற தண்ணிக்கு கூட எங்க கிராமத்துல காசு கொடுக்க வேண்டிய நிலைமை வந்துடுச்சு. பசியும் பட்டினி தாங்க முடியாமதான் அப்பா எங்களை எல்லாம் விட்டுட்டு எங்கயோ போயிட்டாரு. 2 வருஷமாச்சு அவரை பத்தி எந்த தகவலும் தெரியல. எங்க ஊர் ஆற்றுல இதோட பாதி தண்ணி இருந்தா எங்க அப்பாவு இழந்திருக்க மாட்டோம். செலவங்க சொல்றாங்க பக்கத்து டவுனில போய் ட்ரெயினுக்கு முன்னாடி தற்கொலை பண்ணிட்டாங்கன்னு யாருக்கு தெரியும். സ്കൂൾ ഒന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. വെക്കേഷൻ എന്നൊരു പേരും പറഞ്ഞ് പുസ്തകം എന്ന് പറയുന്ന സാധനം കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടോ നീ? എന്താടാ ഇത്? സ്കൂളിൽ പോകാനും ഉത്സാഹമില്ലേ? എന്താ ചന്തു നിനക്ക് പറ്റിയത്? ഈ ഇടയായി ഒരാലോചനയും ഉത്സാഹക്കുറവും? ചന്തു നിക്ക്, മുടി ഒന്ന് ചീകയല്ല. എന്താ നിനക്ക്? ഈ ഇടയായി അതിൽ വരെ ശ്രദ്ധയില്ല. മതി അമ്മേ. പേടിച്ചോ, ഇന്ന് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞു. സ്കൂൾ തുറന്നു. ഞാൻ സ്കൂളിൽ പോവുക. 5 മണിക്ക് തിരിച്ചു വരും. വിശക്കുമ്പോ ഉണ്ടോ സന്ദീപണനക്ക്? അത് സാരില്ല, ഞാൻ ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്തോളാം. പുറത്തേക്കൊന്നും ഇറങ്ങരുത്, അമ്മീന്ന് ലീവാ. ഇതിന്റെ അകത്തേക്കൊന്നും അമ്മ വരില്ല, അമ്മയ്ക്ക് ടെസ്റ്റ് അലർജിയാണ്.
എന്നാലും സൂക്ഷിക്കണം, അമ്മ അറിഞ്ഞ ബിഗ് ബിഗ് പ്രോബ്ലം. സന്ദീപണ്ണ, നീങ്കെല്ലാം പള്ളിക്കൂടത്തേക്ക് പോനാ, എപ്പെങ്ക അമ്മാവ് കണ്ടുപിടിക്കരുത്. സുമംഗല പറഞ്ഞത് ശരിയാ, ഇനി എപ്പോഴാ നമ്മൾ അവളുടെ അമ്മയെ അന്വേഷിക്കുക? ക്ലാസ് കേട്ട് ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇതൊക്കെ പുലിവാലാന്ന്? ഇതാ പറയുന്നേ, പെണ്ണുങ്ങളെ പറയുന്നത് കേക്കണമെന്ന്. ഞാനിതന്ന് പറഞ്ഞത് അതീ പൊട്ടന്റെ മരുത്തലയിൽ കേറണ്ടേ? അയ്യോ, ഞങ്ങള് പോവാ. എന്റെ തോന്നലാണോ എന്നറിയില്ല, ഈയിടെയായി സന്ദീപിന് എന്തോ മാറ്റമുള്ളതുപോലെ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടോ? അവൻ എന്തോ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് പോലെ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ, ഒന്നുമില്ല, അവൻ എന്റെ മോനല്ലേ? ശരിയാ, അവൻ വേണുവിന്റെ മോനാ. എന്നാ പിന്നെ ഞാൻ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ട് പറയാം, അവൻ നമ്മുടെ മോനല്ലേ? തന്നെയല്ല ലക്ഷ്മി, കുട്ടികൾക്ക് സ്വകാര്യങ്ങളേ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ മുതിർന്നവർക്കാ. എന്ത് സ്വകാര്യം ഉണ്ടെങ്കിലും അവൻ വേണുവിനോടെങ്കിലും പറയുമല്ലോ, അതാ എനിക്കൊരു സമാധാനം. തന്നോടും പറയൂടാ, പക്ഷെ താൻ ഫുൾ ടൈം അവന്റെ അമ്മയും ഹെഡ് മിസ്ട്രസ്സും ആവരുത്, പകരം നല്ലൊരു ഫ്രണ്ട് ആവണം. അമ്മാ, ആരോ എവിടെയോ കരഞ്ഞോ. സൂക്ഷിച്ചു. ഇവിടെ എവിടെയോ നിന്നാ കരച്ചിൽ കേട്ടത്. കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ അവർ കാണിച്ചു കൂട്ടിയത്? എങ്ങാണ്ട് തന്നൊരു കൊച്ചിനെ ആരും അറിയാതെ വിറവരെ കയറ്റി ഒളിപ്പിക്കുക. അതൊരു പെൺകുട്ടിയെ പച്ചവെള്ളം കൊടുക്കരുത് ഒരെണ്ണത്തിനും. വേറെ ആരെയും കുറ്റം പറയണ്ട, ഞങ്ങളുടെ വിത്ത ഇതിന്റെ ലീഡർ. ഷാലു, വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങി നമ്മെ അടിച്ചു പൊറുക്കും. അമ്മ ഇരിക്കുന്ന കണ്ടില്ലേ സ്കൗണ്ടറൽസ്? അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്ക, എന്ത് തെറ്റിയതിട്ടാ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുട്ടികളെ ഇങ്ങനെ ട്രയൽ ചെയ്യുന്നത്? ടെൽ മീ, എന്താ ഇവർ ചെയ്ത തെറ്റ്? നാടും വീടും ഇല്ലാത്ത ആ പാവം കുട്ടിക്ക് ഷെൽട്ടർ കൊടുത്തതോ, ഉണ്ണുന്ന ചോറിന് ഒരു പങ്ക് കൊടുത്തതോ, കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചു പോയതോ? പറ, അതാണോ അവർ ചെയ്ത തെറ്റ്? ഒരേ ഒരു സെക്കൻഡ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഇവരിൽ ആരെങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്ക്, എന്നിട്ട് പോരെ പ്രോസിക്യൂഷനും ശിക്ഷാവിധിയൊക്കെ. എന്നിട്ട് അഭിനന്ദിക്കുന്നതിന് പകരം ശകാരവും കുറ്റപ്പെടുത്തലും. നിങ്ങൾ ചെയ്തത് ശരിയാണോ മക്കളെ? ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശരി. പക്ഷേ ചന്തുവിന് അച്ഛനോട് ഇതൊക്കെ ഒന്ന് പറയായിരുന്നു. അച്ഛൻ വിചാരിച്ചത് മോന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അച്ഛനാന്നാ. സോറി അച്ഛാ, സാറില്ല, പോട്ടെ.
സാറ് കുട്ടികൾ പറഞ്ഞ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ നല്ല വരൾച്ചയുള്ള ഏതോ ഒരു പ്രദേശമാണ്. വരൾച്ച രൂക്ഷമായപ്പോ കൃഷിയും ഇവൻ ആളുകളുടെ ലൈഫ് പോലും അപകടത്തിലായ ഒരു പ്രദേശം. പിന്നെ കൃഷി നശിച്ചപ്പോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവകളെ നിർമ്മിക്കുന്നതിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട് ആ കുട്ടി. ഏതാണ്ട് ഇതേ സ്വഭാവമുള്ള കുറെ ഗ്രാമങ്ങളുണ്ട്, പക്ഷേ അത് ഗുജറാത്തിലാ. കച്ചിൽ സർദാർ സരോവർ പ്രൊജക്ടിന്റെ ഇരകൾ. ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരുപാട് ഗ്രാമങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്, വായിച്ചറിയാം. എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് അഹമ്മദാബാദിലായിരുന്നു. കച്ചിൽ നിന്ന് അന്നേ ആളുകൾ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കുടിയേറി തുടങ്ങിയിരുന്നു. ആ അത് പോട്ടെ, കുട്ടി പറഞ്ഞ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ? സർ, കാളിയുടെ ഒരു അമ്പലം, പഴയൊരു തപാൽ ഓഫീസ്, മരക്കൊമ്പിൽ കയറി നിന്നാൽ പട്ടണം കാണാവുന്ന വലിയൊരു പേരാൽ, വറ്റി വരണ്ടൊരു പുഴ, പിന്നെ പറഞ്ഞ വിവരങ്ങൾ ഇതൊക്കെയാ. സ്പെസിഫിക് ആയ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആ കുട്ടി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ മറ്റോ? സർ, ആ കുട്ടി ഇടയ്ക്ക് ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. കമ്പനി? ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. സാർ ഇതിൽ പ്രത്യേക താല്പര്യം എടുക്കണം. എടുക്കുമെന്നറിയാം, എനിക്കറിയാലോ സാറിന്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിലൊന്നും പോവാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഐ വിൽ ട്രൈ. ഇനി പോയി അവന്റെ കൂടെ കളിച്ചോ. മതി സന്ദീപ് വരച്ചത്, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. സന്ദീപ് ലക്ഷ്മി, ഇപ്പോ അവൾ ഈ വീട്ടിലല്ലാന്ന് ആരും പറയില്ല. ഇതൊക്കെ തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ഇതിപ്പോ ആ കുട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? ഇനി അത് നടന്നില്ലെങ്കിൽ എന്താ വേണിന്റെ പ്ലാൻ? എന്താ നീ പറഞ്ഞു വരുന്നത് ലക്ഷ്മി? ഒരു അനിയത്തി ഇല്ലാത്തതിന്റെ സങ്കടം സന്ദീപ് എപ്പോഴും പറയാറില്ലേ. അവളെ കൊണ്ടുപോകാൻ ആരും വരുന്നില്ലെങ്കിൽ നമുക്കെടുത്തൂടെ അതിനെ നമ്മുടെ മോളായിട്ട്? അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് അതൊന്നും എനിക്കറിഞ്ഞൂടാ. പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിടേ വേണുവിന്, ഇതിൽ എതിർപ്പില്ലെങ്കിൽ. ലക്ഷ്മി, ഞാൻ വിചാരിച്ചത് ലക്ഷ്മിക്ക് ലൈഫിനോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെന്നാ. ഓഫ്കോഴ്സ് എനിക്കതിന്റെ പരാതികളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നീ എന്നെ ശരിക്കും ബീറ്റ് ചെയ്തു തുടങ്ങി. വേണു, എന്താ വേണു പറഞ്ഞ വേണുവിന്റെ കമ്മിറ്റ്മെന്റ്? ഇവിടെ ഈ ചാരുകസേര കിടന്ന് ഈ ലോകത്തെ കുറിച്ച് വേവലാതിപ്പെടുന്നതോ? വാചകമടി അല്ലാതെ പ്രവൃത്തി കൊണ്ട് ഈ ലോകത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാനാ വേണുവും ട്രൈ ചെയ്യുന്നത്? വേണുവും ഒരു ആവറേജ് കേരളീറ്റാ, വാക്കുകളിൽ മാത്രം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ചാരുകസേര ബുദ്ധിജീവി. പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വാചകം അടിക്കുന്നില്ല, അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഫോണെങ്കിലും ഒന്ന് എടുക്ക്. ഹലോ ദാസേട്ടനാടോ? ആ കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ഉവ്വ്, അത് തന്നെ. സുമംഗലയുടെ വീട് അവർ ലൊക്കേറ്റ് ചെയ്തു. ആ കമ്പനിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതാ ഹെൽപ്പ് ചെയ്തത്. ആ എന്തായാലും താനും വാ, നമുക്കൊന്ന് കളക്ടറേറ്റ് വരെ പോവാം. ഓക്കെ. എവിടെ വച്ച്? പത്ത് രൂപ. എന്താ നമ്മ കണ്ണമ്മ ഇങ്ങതായിരിക്ക?
ഞങ്ങളല്ല ഇവനാ ഇവനാ സുമംഗളെ കാത്തത് എനിക്ക് തരും എല്ലാമേ തരും ഇത് അമ്മയ്ക്ക് മാമനുള്ള ഡ്രസ്സാ കേട്ടോ ഇത് മിഠായി ആ നാട്ടിലെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ ഇത് മോളുടെ സന്ദീപണ്ണനും ഫ്രണ്ട്സും തന്നതാന്ന് പറഞ്ഞോളൂ സന്തോഷായോ മോക്ക് ഇതെല്ലാം വേണ്ട സ്വാമി ധാരാളം ഇല്ലെങ്കിൽ അവന് സങ്കടാവും അറിയാലോ ആളൊരു സങ്കട കുപ്പിയാ മോള് വാങ്ങിച്ചോളൂ എന്തിനാ മടിക്കുന്നേ വാങ്ങിച്ചു മോളെ സന്ദീപ് നിൽക്ക് മോനെ നിൽക്കാൻ വേണ്ട അവൻ പോക്കോട്ടെ ദാറ്റ്സ് ബെറ്റർ പോട്ടെ സാരമില്ല ഞങ്ങൾ എന്നും സുമംഗളെ ഓർമ്മിക്കും സന്ദീപിനോട് ഞങ്ങൾ പറഞ്ഞോളാം സുമംഗളെ വിഷമിക്കാതെ പോയിക്കോളൂ കേട്ടോ Thank you.
സ്വാതി നിനക്ക് ഫോൺ വല്ല ബോയ്ഫ്രണ്ട് ആണോടാ ആണെന്ന് തന്നെ വെച്ചോ ഹലോ സ്വാതി ഞാനാടാ വൈകിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഷാലുവിനോടും ഹരിയോടും ഒക്കെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്താടാ പ്രോബ്ലം ഓക്കെ കാണുമ്പോ ഓക്കെ ഇതൊക്കെ നിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുള്ള ബിസിനസ് തന്നെയല്ലേ അവസാനം നിങ്ങളുടെ അപ്പനും അമ്മയും വന്നിട്ട് എന്നെ കൊങ്ങി പിടിക്കരുത് കേട്ടാ വീട്ടിലറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂ എന്റെ ജോസേട്ടാ എനിക്ക് അറിഞ്ഞൂടെ ജോസേട്ടാ കട്ടി കറക്റ്റ് ആയി നിന്നോട്ടെ പിന്നെ ഇത് സ്വർണ്ണ കട്ടിയല്ലേ തൂക്കണത് ഐ മുക്കാൽ അമ്പത് ഏഴ് മുക്കാൽ അൻപത് പതിനൊന്ന് പത്ത് നൂറ്റി ഒമ്പത് നൂറ്റമ്പത് റുപ്യ ഉണ്ട് ജോസേട്ടാ ഇത് എന്ത് കണക്ക നിങ്ങൾക്കിത് വേണോ വേണ്ടയോ സന്ദീപോ എത്ര അടക്കുന്നേ അടക്കാനല്ല എടുക്കാന് എന്താ ഇപ്പൊ അത്ര അത്യാവശ്യം അച്ഛൻ ഈ മാസം ശമ്പളം കിട്ടിയില്ല ഭയങ്കര ടൈറ്റാ സ്വാതിക്കോ എടുക്കാനോ അടക്കാനോ എടുക്കാനാ കാറിന്റെ ലോൺ അടക്കാൻ കാശ് തികഞ്ഞില്ലെന്ന് ഡാഡി പറഞ്ഞു ഇനി നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്റെ വീടിന്റെ അടുത്തുള്ള പാവപ്പെട്ട കുട്ടിക്ക് എലിപ്പനി കുറച്ച് കാശ് സഹായിക്കാന്ന് വിചാരിച്ചു ഇതിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് എനിക്കറിയാം പോട്ടെ ഇതെന്റെ പപ്പ കഴിഞ്ഞ മാതിരിക്ക് പ്രസന്റ് ചെയ്തതാ ഇത് ഞാൻ എന്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ തല അടിച്ച് പൊട്ടിച്ച ബാറ്റ ഇത് എന്റെ ഡിയറസ്റ്റ് ടെഡ്ഡി ബിയർ അതൊന്നും ഇപ്പൊ നോക്കണ്ട നമ്മൾ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ വെക്കുന്നു എന്നാലും പണം തകയില്ല സാരില്ല ആവുന്നാവട്ടെ ഇതേ ഇമിറ്റേഷൻ അല്ലേ ഒറിജിനൽ വില്ല കൊണ്ടുണ്ടാക്കിയ സാധനം ഒന്ന് പോടെ നീ എന്റെ ചേട്ടനെ പറ്റിക്കാൻ നോക്കണ്ട ഇനിയെങ്കിലും ഇന്റെ വില പറ സോറി ഒറിജിനൽ ആയോണ്ട് വില ഇത്തിരി കൂടുതലാ പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വില ഇച്ചിരി കുറച്ചു തരാം വെറും 75 രൂപ അത്രേ ഉള്ളൂ അത് കുറെ കൂടുതലാട്ടോ ഇച്ചിരി കുറച്ചാ പിന്നെ ഇത് സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ബാറ്റാ ഈ പോത്തിന്റെ തല്ലൊന്നും അടിയുണ്ടല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നത് മാത്രല്ല ഇതാകെ ഡാമേജാ വേണമെങ്കിൽ ഇതിനൊരു 50 രൂപ തരാം ഏ അതൊന്നും പറ്റില്ല അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടാ വാഴട്ടാ നമുക്ക് അവന്റെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറും ഒരു പാട്ട ബാറ്റും അവൻ പട്ടിയതല്ലേ ബാറ്റ് പോയി കണക്കറിയാവുന്നവൻ എണ്ണണം കേട്ടോ എന്നാ പിന്നെ സന്ദീപ് എണ്ണണ്ട കേട്ടോ ശരി എന്താ എല്ലാത്തിനും നാ പറഞ്ഞിപ്പോയോ ഇനി കിട്ടണത് കിട്ടിയാലേ നീയൊക്കെ സത്യം പറയുള്ളു ഞാൻ കുറ്റം പറയല്ല ഈ സന്ദീപ് ഇവനെ ഏറ്റവും വലിയ കള്ളൻ ശരിയാ എല്ലാരും ചീത്തയാക്കുന്ന യുവ ഒരുത്തനാ എന്നിട്ട് കമാന്നർ അക്ഷരം മിണ്ടണോ നോക്ക് വേണ്ട ഞാൻ ചോദിച്ചോളാം അവനോട് ഉത്തരം പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ സന്ദീപേ എവിടുന്നാളാ ഇത്രയധികം കാശ് ഏ
Tell me, Sandeep. നിന്നോട് അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ സന്ദീപ്? വെള്ളില്ലാണ്ട് അവർ എങ്ങനെ അച്ഛ ജീവിക്ക? അതുകൊണ്ട് കിണർ കുത്തി കൊടുക്കാന്ന് വിചാരിച്ച. കിണർ കുത്തി കൊടുക്കുകയോ? സുമംഗളയുടെ നാട്ടിൽ ഇപ്പൊ മഴക്കാല അച്ഛ. പക്ഷേ അടുത്ത വേനൽക്കാലത്ത് അവൾക്ക് എങ്ങോട്ടെങ്കിലും പോണ്ടി വരും. അവിടെ ഇപ്പോൾ ഭയങ്കര വരൾച്ചയല്ലേ. അതാ ഞങ്ങൾ കാശൊക്കെ കൂട്ടി വെക്കാന്ന് തീരുമാനിച്ചത്. അവിടെ ഒരു കിണർ കുത്തി കൊടുക്കാൻ മുഴുവൻ കാശാവുമ്പോ അയച്ചു കൊടുക്കാന്ന് കരുതി വെച്ച. സുമംഗളെ വീട്ടുകാർക്ക് തിരിച്ചേൽപ്പിച്ച് നമ്മള് നമ്മുടെ ബാധ്യത നിറവേറ്റി. നമ്മൾ നമ്മുടെ സ്വസ്ഥതകളിലേക്ക് മടങ്ങി. ആ കുട്ടി എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഒരു നിമിഷം പോലും നമ്മൾ ആരും അസ്വസ്ഥരായില്ല. പക്ഷേ ഏതോ ഒരു നാടിനെ ഓർത്ത് സങ്കടത്തിന്റെ ഒരു നുറുങ്ങ് ഈ കുട്ടികൾ ഹൃദയത്തിൽ കരുതി വെച്ചല്ലോ. നമുക്കില്ലാത്ത നന്മ നമ്മുടെ മക്കൾക്കുണ്ട്. ഇവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, സത്യത്തിൽ ഇവരെ ഓർത്ത് അഭിമാനിക്കുക വേണ്ടേ? ഒന്നാലോചിച്ച നമ്മളെയൊക്കെ തോപ്പിച്ച് കളഞ്ഞു ഇവന്മാര്. എടാ മക്കളെ, സുമംഗളയുടെ നാട്ടിൽ കിണർ കുത്തണേ, നിങ്ങൾ കരുതി വെച്ച ഈ ചില്ലറ ഒന്നും പോരാ. പുഴ വറ്റിയ എല്ലാ ഉറവകളും വറ്റും, അതാ സയൻസ്. എന്നാലും അവൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വെച്ച പണം അത് അവൾക്ക് തന്നെ അയച്ചു കൊടുക്കാം നമുക്ക്. പക്ഷെ നമ്മുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം അതിനൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കണ്ട സ്വപ്നം നന്മ ഒക്കെ വെറുതെ ആവും. വേണു ആ അതേടോ, നമുക്ക് അയച്ചു കൊടുക്കണം അവിടെ ഒരു കിണർ കുത്താനുള്ള ഫുൾ എമൗണ്ട്. യെസ് യെസ് യെസ്. ഇതിൽ വളപ്പെട്ടി ഗ്രാമം നിലവാ പോട്ടിരിക്കു. അന്ത ഗ്രാമത്തിൽ എല്ലാവരും ഊരെ കാലി പണിയിട്ട് പോയിട്ടാങ്ങളെ. അങ്ങ് ആരവത്തി എടുക്കാന്ന് പോയി പാത്രം വരുങ്ങളാ? പോയിട്ട് വാങ്ങേ. ശരി സന്ദീപ്. അമർ മാഡം, എന്താ സന്ദീപിന് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. സന്ദീപ് ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. മറന്നു കാണില്ലല്ലോ എന്നെ. ഞാൻ മുരുകനാണ്, സുമംഗളയുടെ മാമൻ. നിങ്ങളുടെ നാട്ടുകാരനായ അയൽ ഗ്രാമത്തിലെ ഒരു ഓഫീസറെ കൊണ്ടാണ് ഈ എഴുത്ത് ഞങ്ങൾ എഴുതിക്കുന്നത്. അവിടുത്തെ കുട്ടികൾ അയച്ചു തന്ന പണം ഞങ്ങൾ കൈപ്പറ്റി. കുട്ടികളുടെ ആ വലിയ മനസ്സിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വെള്ളമുണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടും കുട്ടികൾ ആഗ്രഹിച്ചതുപോലെ കിണർ തന്നെ കുഴിക്കാൻ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചത് നിങ്ങളുടെ കുട്ടികളുടെ കാരുണ്യത്തിലും പ്രാർത്ഥനയിലുമുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അത്ഭുതമെന്ന് തന്നെ പറയാം, ഞങ്ങൾ കുഴിച്ച കിണറിൽ വെള്ളം കണ്ടിരിക്കുന്നു. പക്ഷേ കഠിനമായ വരൾച്ച സഹിച്ച് ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികൾ വരുന്നതും കാത്ത്. ആ കിണറിൽ നിന്ന് ആദ്യത്തെ കുടം വെള്ളം കോരുന്നത് സന്ദീപും കൂട്ടുകാരുമായിരിക്കണമെന്ന് സുമംഗളയെപ്പോലെ ഈ ഗ്രാമം മുഴുവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരണം. അതുവരെ ഞങ്ങൾ ഈ കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കോരില്ല. വരുമല്ലോ. സ്നേഹത്തോടെ വിശ്വാസത്തോടെ മുരുകൻ. അങ്ങോട്ട് കൊണ്ടുപോകണം നമുക്ക്, കൊണ്ടുപോയേ പറ്റൂ, അതെത്ര ദൂരെയാണെങ്കിലും. Thank you.
മനസ്സെത്ര കൊതിച്ചിരുന്നു. കത്തുന്ന വേനലിൽ കൈക്കൊമ്പിൽ നീട്ടി ഇങ്ങെത്ര നാൾ കാത്തിരുന്നു, ഇങ്ങെത്ര നാൾ കാത്തിരുന്നു. ഇത്രമിലാർഗമം സ്നേഹത്തിനായി മനസ്സെത്ര കൊതിച്ചിരുന്നു.
നിർത്ത്, ഇവിടെ നിർത്തി. ആ ലെഫ്റ്റിലേക്ക് കയറ്റി നിർത്ത്. എന്താ സാറേ വണ്ടി നിർത്താൻ പറഞ്ഞേ? ആ പുഴയിൽ എന്താ ഒരാൾക്കൂട്ടം? Go back. No entry for Bobby. Venu.
ചു